ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ദോശമാവിൻ്റെ ബാറ്റർ ഒരു രണ്ടാഴ്ച വരെ പുളിക്കാതെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ ദോശമാവ് തയ്യാറാക്കി വെക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ തയ്യാറാക്കുന്ന ടൈമിൽ വല്ലാണ്ട് പുളിച്ച് കട്ടിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീട്ടമ്മമാരും ഒന്നോ രണ്ടോ ദിവസത്തേക്കാണ് നമ്മൾ മാവ് തയ്യാറാക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ മാവരച്ച് വെക്കേണ്ടി വരാറുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അരയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ മിക്സിയൊക്കെ പെട്ടെന്ന് ചൂടായിട്ട് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നോക്കൂ. നമുക്കൊരു രണ്ടാഴ്ച വരത്തേക്കൊക്കെ ഒട്ടും തന്നെ പുളിച്ചു പോവാതെ നമുക്ക് മാവ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാനിവിടെ മാവ് തയ്യാറാക്കി വെക്കുന്നത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും ഒക്കെ ഒന്നും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ദോശമാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ്. നമുക്ക് ഈ ദോശമാവിൻ്റെ ബാറ്റർ കൊണ്ട് തന്നെ ഇഡ്ഡലിയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് നമുക്ക് വേണ്ടത് പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ പകുതി ഉഴുന്നാണ്, അതായത് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നെടുക്കുമ്പം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉഴുന്ന് നോക്കി വാങ്ങാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ മാവ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവയാണ്. നമ്മൾ ഈ ഉലുവ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ മാവ് ഒരുപാട് പുളിച്ചു പോവുകയില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് വെക്കണം. ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഉഴുന്നും പച്ചരിയും അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഞാനിവിടെ രണ്ട് മണിക്കൂർ നേരം പുറത്തും പിന്നീട് മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിലും വെച്ചാണ് കുതിർത്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ അരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുതിർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അരയ്ക്കുന്ന ടൈമിൽ മിക്സി ചൂടാകുകയില്ല. അങ്ങനെ ചൂടാകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് ഒരുപാട് പുളിച്ചു പോവുകയോ കട്ടി പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കുതിർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നൊക്കെ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് അരിയും ഉഴുന്നും കുതിർത്തെടുത്ത് അരയ്ക്കുന്നതാണ് ഒന്നാമത്തെ ടിപ്പ്. അങ്ങനെ അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടാഴ്ച സ്റ്റോർ ചെയ്താലും നമ്മുടെ മാവ് പുളിച്ചു പോവുകയോ അതുപോലെ തന്നെ നമ്മൾ ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കുന്ന ടൈമിൽ കട്ടിയാവുകയോ ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വേണം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതേ ഇപ്പം ഞാൻ ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള ഉഴുന്ന് കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ദോശ ബാറ്റർ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പുറത്തുനിന്ന് ദോശമാവ് വാങ്ങേണ്ടതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ദോശമാവിൽ ഏത് ടൈപ്പ് പ്രിസർവേറ്റീവാണ് ചേർത്തിരിക്കുന്നത് നമുക്കറിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഇതേപോലെ നാച്ചുറലായിട്ടുള്ള രീതിയിലൊക്കെ ദോശമാവ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്നും പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ദോശമാവ് വാങ്ങേണ്ടതിൻ്റെ കാര്യം വരുന്നതേ ഇല്ല. ഇപ്പോൾ ഞാൻ ഉഴുന്ന് നല്ലതുപോലെ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ പച്ചരി അരച്ചെടുക്കുന്നത് നേരത്തെ ഉഴുന്ന് കുതിർത്തതിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിലാണ്. ഇനി നമുക്ക് ഈ വെള്ളം തികയണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ നിന്നുള്ള തണുത്ത വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ രണ്ടാഴ്ചത്തേക്കാണ് ദോശമാവ് തയ്യാറാക്കുന്നതെങ്കിൽ അരി അരയ്ക്കുന്ന ടൈമിൽ നമ്മുടെ മിക്സിയുടെ ജാറ് ഒട്ടും തന്നെ ചൂടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സാണ്. ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് നമ്മൾ അരി അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ അരി അരയ്ക്കുന്ന ടൈമിൽ മാവ് ഒട്ടും തന്നെ ചൂടായി പോകുകയില്ല. മാവ് ചൂടാകുമ്പോഴാണ് നമ്മൾ പിന്നീട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദോശമാവ് പുളിച്ചു പോകുന്നതും ദോശ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ കട്ടിയാകുന്നതും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് ചോറാണ്. ഒരു ചെറിയ കിണ്ണത്തിൽ കൊള്ളുന്ന അത്രയും ചോറ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്ന ഒരു പിടി ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഞാൻ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് അതുകൂടി ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതേ ഇപ്പം നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉഴുന്നിൻ്റെ മാവും അതുപോലെ തന്നെ അരിയുടെ മാവും ഒരേപോലെ വരത്തക്ക രീതിയിൽ നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇത് ഇളക്കി ചേർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു രണ്ടാഴ്ച വരെ വെച്ചാൽ പുളിക്കാതിരിക്കുകയുള്ളൂ.
ഇപ്പം ഞാൻ നല്ലതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ദോശമാവിൻ്റെ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മാവിനെ ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മാവ് ഈ ഒരു വെള്ളത്തിലേക്ക് വെച്ച് ഒരമണിക്കൂർ നേരം തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അരി അരച്ചെടുത്തത് ഐസിട്ട വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവിന് ചൂടൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാനൊരു അരമണിക്കൂർ നേരം മാത്രം ഈ ഒരു ബേസിനിലെ വെള്ളത്തിലേക്ക് ദോശമാവിൻ്റെ ബാറ്റർ വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ തയ്യാറാക്കുന്ന ടൈമിൽ ദോശമാവിന് നല്ല ചൂടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ നേരമെങ്കിലും ഇതുപോലെ ബേസിനിലെ വെള്ളത്തിലേക്ക് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ ഇപ്പം നമ്മുടെ മാവ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൽ കാണാനായിട്ട് പറ്റും ചെറിയ ചെറിയ ബൗൾസുകളൊക്കെ വരുന്നത്. അതിനർത്ഥം നമ്മുടെ മാവ് ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് 2 ആഴ്ച വരെയൊക്കെ പുളിച്ചു പോകാതെ കട്ടിയാവാതൊക്കെ നമ്മുടെ മാവ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സാധാരണ നമ്മൾ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി മൊത്തവും ഫെർമെൻറ്റേഷൻ ചെയ്ത് നല്ലതുപോലെ പുളിച്ചു പൊന്തി വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. നമ്മളിതുപോലെ സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ മാവ് അരച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, മാവ് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണ് എന്നെങ്കിൽ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ദോശയോ ഇഡലിയോ ഒക്കെ തയ്യാറാക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഞാൻ അടുത്ത ദിവസത്തേക്ക് ദോശ തയ്യാറാക്കാനായിട്ട് കുറച്ച് മാവ് മാറ്റിയിട്ടുണ്ട്. ബാക്കി മാവ് ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാൻ മറന്നുപോയി. നമ്മൾ മാവരയ്ക്കുന്ന ടൈമിൽ ഉപ്പ് ചേർക്കരുത്. സാധാരണ ഒരുപാട് പേര് മാവരയ്ക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്തരച്ച് വെച്ചാലും നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ചു പോകും. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് മാവരയ്ക്കുന്ന ടൈമിൽ ഒരിക്കലും ഉപ്പ് ചേർക്കരുത്. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ആ ഒരു ടൈമിൽ മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ അരച്ച് വെച്ച മാവാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച മാവ് നമുക്ക് ഇഡ്ഡലി ആയാലും ദോശയായാലും തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം രാത്രിയിൽ പുറത്തെടുത്ത് വെച്ചാലും മതി. ആവശ്യത്തിന് മാത്രം ഇതുപോലെ ചെറിയൊരു പാത്രത്തിലെടുത്ത് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ബാറ്റർ കിട്ടുന്നതാണ്. ആ ഒരു ബാറ്റർ ഉപയോഗിച്ച് നമ്മൾ ദോശയായാലും അല്ലെങ്കിൽ ഇഡ്ഡലി ആയാലും തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തതുപോലെ തന്നെ ഇരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് ആ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ദോശക്കല്ലിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നത് എങ്ങനെ മാറ്റാമെന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ ഒരുപാട് പേര് ആ ഒരു ബാറ്റർ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ദോശമാവിൻ്റെ ബാറ്റർ തയ്യാറാക്കി വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്നും ദോശ തന്നെ തയ്യാറാക്കേണ്ട അല്ലെങ്കിൽ ഇഡ്ഡലി തന്നെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ചപ്പാത്തിയോ പൂരിയോ ഒക്കെ തയ്യാറാക്കിയാൽ തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ ഫ്രിഡ്ജിലിരുന്നോളും. എപ്പോഴാണോ നമുക്ക് ദോശയോ ഇഡ്ഡലിയോ ആവശ്യം അപ്പം നമുക്ക് എടുത്ത് തയ്യാറാക്കിയാലും മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.